കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം വഴുതനങ്ങ അല്ലെങ്കിൽ കത്രിക്ക കിച്ചടി. നല്ല അടിപൊളിയായിട്ടുള്ള ഈ വഴുതനങ്ങ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഒരു വഴുതനങ്ങയാണ് ഞാനിവിടെ കിച്ചടിക്ക് ഉപയോഗിക്കുന്നത്. വഴുതനങ്ങയെന്നും കത്തിരിക്കയെന്നും ഒക്കെ ഇതിന് പേര് വിളിക്കും. ഇനി ഇത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് കാൽമുറി തേങ്ങാ പേരിയിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളക്, എരിവില്ലാത്ത പക്ഷം മൂന്നോ നാലോ ചേർത്തോണം. രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വരാം. ഒരു മൺചട്ടി അടുപ്പ വെച്ച് ചൂടാകുമ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. ഈ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് നേരം ഒന്ന് ചെറുതീയിൽ വേവട്ടെ. അടപ്പ് മാറ്റി ഇതൊന്ന് ഇളക്കി നോക്കാം. അതായത് ഇപ്പം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പം തന്നെ ആ തേങ്ങയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഈ ജാറിലേക്ക് തന്നെ അരക്കപ്പ് തൈര് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഈ കറി ഇരുന്ന് അല്പം ഒന്ന് കുറവും. ഇതിൻ്റെ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. തൈരിനാവശ്യമായി ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ക്രഷ് ചെയ്തിടാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കിച്ചടിയിലാണെങ്കിൽ കടുക് ചതച്ചിടും, എന്നാൽ പച്ചടിയിൽ കടുക് ചതച്ചിടാറില്ല. അതാണല്ലോ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ മൂന്നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനിയും മുളക് ചുമന്ന് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒഴിച്ചു കൊടുത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ കറി അടച്ചു വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷമേ ഈ കറി തുറക്കാവുള്ളൂ. നമ്മുടെ രുചികരമായ വഴുതനങ്ങ കിച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടേ, ഇപ്പം നന്നായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പം ആവശ്യത്തിന് കുറുകി വന്നിരിക്കുന്നത് കണ്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയുകയും കൂടെ ചെയ്യണേ.